വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയാ പ്രൈസ് ദ ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി നമുക്ക് നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. ഓരോ വചന ശുശ്രൂഷയിലും പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയമാണ്. വചനത്തിലൂടെയാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകിൽ ബൈബിൾ വായിക്കണം, വചനം വായിക്കണം, അല്ലെങ്കിൽ വചനം നമ്മൾ കേൾക്കുന്നവരായി മാറണം. ഓരോ വചന ശുശ്രൂഷയിലൂടെയും ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആയതിനാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ദൈവമേ ഇന്ന് നീ എന്നോട് സംസാരിക്കണമേ, ഈ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നീ മക്കളെ ഓരോരുത്തരെയും ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ. നിന്റെ ജനമാണല്ലോ ഇവര്, നിന്റെ സന്നിധിയിൽ ഇവർ കടന്നു വന്നിരിക്കുകയാണ്. അപ്പാ, നീ ഇവരുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തെ ശ്രവിക്കുവാൻ, ദൈവവചനത്തെ സ്വീകരിക്കുവാൻ, ദൈവവചനം ഗ്രഹിക്കുവാൻ കർത്താവേ ഇവരുടെ കണ്ണുകളെ, ആന്തരിക കണ്ണുകളെ ആണെന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയിലുള്ള അന്ധകാരങ്ങളെ നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മൂടുപടങ്ങളും നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, സ്വർഗീയ ജ്ഞാനം ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാൻ ഇവരെ പഠിപ്പിക്കണമേ. നീ ഇവരെ തൊടണമേ. തകർന്ന ജീവിതങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കണമേ കർത്താവേ. ആത്മീയ മന്ദതയിലും കഴിയുന്ന എല്ലാ മക്കൾക്കും അത് മാറ്റി കർത്താവേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നീ ഇവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും നിരകളിൽ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥന കേട്ട നല്ല ദൈവമേ സ്തോത്രം യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേൻ വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം ഈശോയിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. തിരുവചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തെ ദർശിക്കണമെങ്കിൽ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. ദൈവത്തെ കാണുവാൻ, ദൈവത്തെ ദർശിക്കുവാൻ വിശുദ്ധി അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വിശുദ്ധി നമ്മളിൽ കൊണ്ടുവരുവാൻ, നമ്മൾ വിശുദ്ധരായി മാറുവാൻ നമ്മൾ എന്തു ചെയ്യണം? വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്ന്. വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഈ വചനഭാഗത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശ്രമം ഇവിടെ ആവശ്യമാണ്. നമ്മുടെ ഭാഗം നമുക്കിവിടെ ചെയ്യുവാനായിട്ടുണ്ട്. നമുക്കൊരു പാർട്ട് ഇവിടെയുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കുവേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകരും, നല്ല ശതമാനം വ്യക്തികളും വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. പല വിധത്തിലുള്ള പ്രാർത്ഥനാ രീതികളാണ് അവർ ചെയ്യുന്നത് വിശുദ്ധരാകാൻ വേണ്ടിയിട്ട്. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നല്ല വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത്, നിങ്ങൾ പരിശ്രമിക്കുവിൻ. അപ്പോൾ വിശുദ്ധിക്ക് വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തി, പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്താണ് നമുക്ക് വിശുദ്ധരാകാൻ നമുക്ക് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥന മാത്രം നടത്തി നമുക്ക് വിശുദ്ധരാകാൻ പറ്റുകയില്ല. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഇവിടെ ആവശ്യമാണ്. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. എങ്ങനെ? എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച്. അപ്പം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ വ്യക്തികളോടും, ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല വ്യക്തികളോടും, ഞാൻ എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, അയൽവക്കത്തുള്ളവരോട്, സ്നേഹിതരോട്, ഇടവകയിൽ ദേശത്ത് കഴിയുന്നവരോട് ഒക്കെ, ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല വ്യക്തികളോടും സമാധാനത്തിൽ വർദ്ധിച്ച്, അഥവാ സമാധാനത്തിൽ പ്രവർത്തിച്ച്, സമാധാനം കൊണ്ടുവന്നാണ് നമുക്ക് വിശുദ്ധരാകാൻ പറ്റുക എന്ന്
തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധി കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ പടി എന്താണ്? നമ്മൾ നാമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികളോട് പിണങ്ങിക്കഴിയുന്നുണ്ടോ? ഭിന്നതയിൽ കഴിയുന്നുണ്ടോ? ശത്രുതയിൽ കഴിയുന്നുണ്ടോ? അവരിൽ നിന്ന് അകന്നു മാറിയാണോ നമ്മൾ കഴിയുന്നത്? മിണ്ടാതെ നടക്കുന്ന ഒരു പ്രകൃതം ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നമുക്കുണ്ടോ? ഇങ്ങനൊരു വ്യക്തിക്ക് ഈ സ്വഭാവം വെച്ചുകൊണ്ട് നിങ്ങൾ ഡെയിലി 10 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് വിശുദ്ധരാകാൻ പറ്റുകയില്ല. ഏത് മല കയറിയാലും നിങ്ങൾക്ക് വിശുദ്ധരാകാൻ പറ്റുകയില്ല. ജപമാല ദിവസവും ചൊല്ലിയാലും നിങ്ങൾക്ക് വിശുദ്ധരാകാൻ പറ്റുകയില്ല. കാരണം വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുകയാണ്, ഒരു ഉലച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. ഈ ഉലച്ചിൽ വെച്ചുകൊണ്ട് അവിടെ വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ കണ്ണികൾ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അത് നിലനിർത്തിക്കൊണ്ട് മറ്റൊരു വിധത്തിൽ നിങ്ങൾക്ക് വിശുദ്ധരാകാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ ചവിട്ടുപടി, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എല്ലാ വ്യക്തികളോടും, ആരുമായിട്ട്, ഏതെല്ലാം വിധത്തിൽ എനിക്ക് ആരോടെല്ലാം വെറുപ്പുണ്ടോ, ദേഷ്യമുണ്ട്, അരിശമുണ്ട്, പകയുണ്ട്, ഭിന്നതയുണ്ട്, മിണ്ടാതെ ഞാൻ കഴിയുന്നു, ആ വ്യക്തികളോടൊക്കെ ഐക്യത്തിൽ, സ്നേഹത്തിൽ, കണ്ടോ, സ്നേഹത്തിൽ വർദ്ധിച്ച് ഐക്യത്തിന് വേണ്ടി ശ്രമിച്ച് നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ മിണ്ടാതെ നടക്കുന്ന വ്യക്തികളുമായിട്ട് പിണങ്ങിക്കഴിയുന്ന വ്യക്തികളുമായി, ശത്രുതയിൽ കഴിയുന്ന വ്യക്തികളുമായി നിങ്ങൾ ഐക്യത്തിന് ശ്രമിച്ചാണ് നിങ്ങൾക്ക് വിശുദ്ധരാകാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുകൂടാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ, ജപമാല മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിയമുള്ളവരെ വിശുദ്ധരാകാൻ നമുക്ക് സാധ്യമല്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. വീണ്ടും 1 തെസ്സലോനിക്കാ 4:3 തിരുവചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അതിനാൽ എല്ലാ അസന്മാർഗതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറുവിൻ. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അപ്പൊ ദൈവത്തിന് ഒരാഗ്രഹമുണ്ട്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? നമ്മൾ വിശുദ്ധരായി മാറണം, നമ്മളൊരു വിശുദ്ധയായി മാറണം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധിയായി മാറ്റപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിന് നാം എന്ത് ചെയ്യണം? തിരുവചനം പഠിപ്പിക്കുന്നു, എല്ലാവിധത്തിലുള്ള അസന്മാർഗതയിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറണം. കണ്ടോ, അവ വിശുദ്ധരായി തീരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വചനം നമ്മളെ പഠിപ്പിക്കുന്നു, എല്ലാ വിധത്തിലുള്ള അസന്മാർഗതയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. പാപം വെച്ചുകൊണ്ട്, പാപത്തിൽ നിന്നുകൊണ്ട്, പാപത്തിൽ ചവിട്ടി നിന്നുകൊണ്ട്, പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, നമുക്കൊരു വിശുദ്ധനാകാൻ പറ്റുകയില്ല. ഭയങ്കര പ്രാർത്ഥനയാണ്, അതാവേ എന്നെ വിശുദ്ധനാക്കണമേ, എന്നെ വിശുദ്ധയാക്കണമേ. പക്ഷേ എപ്പോഴും പാപത്തില്ല, പാപത്തിൻ്റെ കൂട്ടുകെട്ടില്ല, പാപത്തിൻ്റെ വഴിയില്ല, പാപമാ സംസാരിക്കുന്നത്, വാതുറന്ന തെറിയേ പറയൂ, അവസരം കിട്ടിയാൽ ചുമ്മാ സിനിമ പാട്ടും പാടി എൻ്റെ നാവ് മുഴുവൻ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ സകലവിധ മോഹങ്ങളുടെ പിന്നാലെ ഞാൻ നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് പള്ളി കാണുമ്പോൾ, ധ്യാനസ്ഥലത്ത് വരുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ വിശുദ്ധനാക്കണമേ, യേശുവേ എന്നെ വിശുദ്ധയാക്കണമേ. പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്ക് വിശുദ്ധനാകാൻ പറ്റുകയില്ല. പാപത്തിൽ സഞ്ചരിച്ചുകൊണ്ട്, പാപത്തിൽ എൻ്റെ കാല് പിന്തുടരവേ നമുക്ക് വിശുദ്ധി ഉടനെ പറ്റുകയില്ല.
തിരുവചനം എന്താ പഠിപ്പിക്കുന്നത്? എല്ലാ വിധത്തിലുള്ള അസന്മാർഗതയിൽ നിന്ന്, ദൈവം ആഗ്രഹിക്കാത്ത എല്ലാ വഴികളിൽ നിന്നും, എല്ലാ പാപത്തിൻ്റെ മാർഗങ്ങളിൽ നിന്നും നിങ്ങൾ പിന്തിരിയണം. ഇങ്ങനെ പിന്തിരിഞ്ഞാണ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. ഹല്ലേലൂയ! വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. 2 തിമോത്തി 2:22, യുവത്വ സഹജമായ എല്ലാ മോഹങ്ങളിൽ നിന്നും നിങ്ങൾ ഓടിയകലുവിൻ. പരിശുദ്ധ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരോട് നിങ്ങൾ ചേരുവിൻ. അവൾ വിശുദ്ധിയിൽ വളരുവാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്, ഇതാ, എല്ലാ പാപത്തിൽ നിന്നും നമ്മൾ ഓട്ടി അകലണം. യുവത്വ സഹജമായ, യുവത്വത്തിൻ്റെതായ എല്ലാ ദൗർബല്യങ്ങളിൽ നിന്നും, യൗവനത്തിൻ്റെതായ എല്ലാ മോഹങ്ങളിൽ നിന്നും, എല്ലാ പാപത്തിൽ നിന്നും, എല്ലാ അശുദ്ധിയിൽ നിന്നും, എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും നമ്മൾ ഓട്ടി അകലണം. പാപത്തിൽ കടന്നുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് എനിക്ക് വിശുദ്ധനാകാൻ പറ്റുകയില്ല. മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് വിശുദ്ധനാകാൻ പറ്റുകയില്ല. അമ്മയെ തെറി പറഞ്ഞുകൊണ്ട്, ഭാര്യയെ ശപിച്ചുകൊണ്ട് എനിക്ക് വിശുദ്ധനാകാൻ പറ്റുകയില്ല. അപ്പൊ യുവത്വ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലണം. അങ്ങനെ ഓടി അകലുന്നതിലൂടെയാണ് വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വിശുദ്ധിയിൽ വളരുവാൻ ഒരു വലിയൊരു ആഗ്രഹമുണ്ടോ, വലിയ തീക്ഷണതയുണ്ടോ? പ്രാർത്ഥിക്കുന്നത് നല്ലതാ, പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മൾ പാപത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, പാപവുമായി കൂട്ടുകൂടിയാണ് നടക്കുന്നതെങ്കിൽ, പാപത്തിൻ്റെ തോളിൽ കൈയിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, പ്രാർത്ഥന കൊണ്ട് ഒരു ഫലവുമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ആക്ഷൻ എടുക്കണം, ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യണം. യുവത്വ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓട്ടി അകലണം. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. യോശുവയുടെ പുസ്തകം 3:5 അവിടെ വചനം ഇങ്ങനെ പറയുകയാണ്, നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ അത്ഭുതം, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ വിശുദ്ധി നിങ്ങളിൽ ഇറങ്ങുവാൻ, ഈ വിശുദ്ധി കൊണ്ട് നിങ്ങൾ നിറയുവാൻ എന്ത് ചെയ്യണം? വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുവീൻ, നിങ്ങളെ തന്നെ നിങ്ങൾ കഴുകുവീൻ, നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കുറഞ്ഞ എൻ്റെ പ്രിയമുള്ളവരെ, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ പ്രായമുള്ള 10 25 ഒരു പയ്യൻ, ഒരു യുവാവ് നിന്നിട്ട് പറയുകയാണ്, അമ്മച്ചി എന്നെ കുളിപ്പിക്കുന്നു പറഞ്ഞാലോ, അമ്മച്ചി എന്നെ കുളിപ്പീര് 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 എന്ന് പറഞ്ഞാലോ, അങ്ങനെ തനിയെ കുളിക്കപ്പെടുവോ? ഇല്ല, നമ്മൾ സ്വയം കുളിക്കണം. ആറ്റിലിറങ്ങി, വെള്ളത്തിലോട്ട് ഇറങ്ങി, അല്ലെങ്കിൽ ബാത്റൂമിൽ കയറി വെള്ളം കോരി എടുത്ത് ഞാൻ തന്നെ എന്നെ കഴുകണം. സോപ്പെടുത്ത് ദേഹത്ത് പൂശി അഴുക്ക് കളഞ്ഞ് ഞാൻ സ്വയം കുളിക്കണം. എന്നെ കുളിപ്പിക്കുക കുളിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടുകയല്ല, ഞാൻ കുളിക്കപ്പെടുകയില്ല. ഇവിടെ എൻ്റെതായ ഒരു പ്രവൃത്തിയുണ്ട് സഹോദര. എന്തു ചെയ്യണം? വെള്ളം കോരണം, കോരി ഒഴിക്കണം, സോപ്പെടുക്കണം, ഉപയോഗിക്കണം. അങ്ങനെയാണ് നമ്മൾ കുളിക്കുന്നത്. ഓ, ബൈബിൾ പറയുന്നു, ഇതാ നിങ്ങളെ തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുവേൻ. അപ്പൊ ശുദ്ധീകരിക്കുന്ന ജോലി നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കരുത്. അനേകരും എന്താ ചെയ്യുന്നത്? വിശുദ്ധീകരിക്കുന്ന ജോലി ദൈവത്തെ ഏൽപ്പിക്കുക. പ്രിയമുള്ളവരെ, ദൈവം കൃപ തരും, കൃപ ദൈവം തരും. ആ കൃപ ഉപയോഗിച്ച് ഞാൻ വേണം എന്നെ ശുദ്ധീകരിക്കാൻ.
സോപ്പ് ദൈവം തരും, സോപ്പ് ദൈവം തരും. ദൈവം തേക്കാനിട്ട് വരികയല്ല. പിന്നെയോ സോപ്പ് ദൈവം തന്നിട്ടുണ്ട്, വെള്ളവും ദൈവം തന്നിട്ടുണ്ട്. ആ സോപ്പ് ഞാൻ എടുത്ത് ദേഹത്ത് പൂശി ഞാൻ തന്നെ എന്നെ കഴുകണം, ഞാൻ തന്നെ എന്നെ കുളിപ്പിക്കണം. അപ്പൊ ബൈബിൾ എന്താ പറയുന്നത്? നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുവിൻ. അപ്പൊ ദൈവം നമ്മൾ പറയുക, നീ നിന്നെ വിശുദ്ധീകരിക്കുക. ഇന്ന് അനേകരും ഈ പ്രവൃത്തി ദൈവത്തെ ഏൽപ്പിക്കുക, ദൈവമേ നീ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന്, നീ ദൈവമേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പറയുമ്പോ ദൈവം ഇങ്ങോട്ട് പറയുക, നീ നിന്നെ വിശുദ്ധീകരിക്കുക. അപ്പൊ നമ്മൾ പറയുക, അല്ല നീ എന്നെ വിശുദ്ധീകരിക്കുക എന്ന്. എന്തുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കുന്നില്ല? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം എന്നെ തന്നെ വിശുദ്ധീകരിക്കുക. എങ്ങനെ? പാപത്തിൽ നിന്ന് ഓട്ടി, യുവത്വസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓട്ടിയാകുന്നുകൊണ്ട് എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിക്കുന്നവരായി മാറുക. ഭിന്നതയിൽ കഴിയുന്ന വ്യക്തികളുമായിട്ട് ഐക്യത്വ സ്നേഹത്തിന് വേണ്ടി പരിശ്രമിച്ച് ഞാൻ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധിക്ക് വേണ്ടി നമ്മുടെ ഭാഗത്തൊരു പരിശ്രമമുണ്ട്. ഈ ഒരു അഭിഷേകം ഇന്ന് നമ്മൾ പ്രാപിക്കണം. ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു ബോധ്യം കിട്ടണം പ്രിയമുള്ളവരെ. ആയതിനാൽ പാപത്തിന്റെ വഴികൾ, അശുദ്ധിയുടെ വഴികൾ ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അവരവർ പരിശ്രമിച്ച് വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ ഒരു അഭിഷേകം, ഈ ഒരു കൃപ കർത്താവ് നമ്മുടെ മേൽ ചൊരിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. എല്ലാ മക്കളും ദൈവരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, മക്കളെ ഓരോരുത്തരെയും നീ തൊടണമേ, ഇവരെ സ്പർശിക്കണമേ. ഭിന്നതയിൽ, വേദനയിൽ, പ്രയാസങ്ങളിൽ കഴിയുന്ന മക്കളെ നീ തുടർന്നേ ഇത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന, ഓ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത മക്കളെ നീ തുടരണമേ. പ്രിയമുള്ളവർ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളും ഏരോകാരങ്ങളെ ഉയർത്തി ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ ഇവർ നിറയപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. തന്നെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള കൃപയോ അഭിഷേകം കൊണ്ട് ഇവർ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ അശുദ്ധിയിൽ നിന്നും, എല്ലാ പാപത്തിൽ നിന്നും, പാപത്തിന് കെട്ടുപാടുകളിൽ നിന്നും, ഓ ദൈവ ജനം വിടുതൽ പ്രാപിക്കട്ടെ. ഭിന്നതകൾ മാറട്ടെ. ഓ മാതാപിതാക്കളുമായി, ഓ ജീവിത പങ്കാളികളുമായി, മക്കളുമായുള്ള ബന്ധത്തിലുള്ള ഉലച്ചിലുകൾ മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ ആത്മാവ് ഇവിടെ മേൽ വ്യാപരിച്ച് അവർ വിശുദ്ധിയിൽ വളരുവാൻ കൃപയൊഴുകപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭിന്നതകൾ മാറട്ടെ പ്രാർത്ഥിക്കുന്നു. പാപത്തിന് കെട്ട് അഴിയട്ടെ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദത്തിന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാമത്തിൽ ഈ മക്കളെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഞങ്ങൾക്ക് മുൻപേ ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിച്ച്, വിശുദ്ധിയിൽ മരിച്ച്, സ്വർഗത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പേരുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധങ്ങളെ, ഞങ്ങളും ഈ ഭൂമിയിൽ ഒരു ജയ ജീവിതം നയിക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ ഞങ്ങൾക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.
നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും.